ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ആൻറ്റിയുടെ വീട്ടിലേക്കാണ്. രാജി ആൻറ്റി എന്ന് പറയുന്ന ഒരു ആൻറ്റിയാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ എല്ലാവരും റെഡിയാകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ ഹെയർ സ്റ്റൈൽ നിങ്ങളെന്ന് കാണിച്ചു. നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ പഫ് എടുക്കും, പിന്നെ ഹെയർ പിന്നോ ഹെയർ ക്ലിപ്പോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് കുഞ്ഞ് പഫാക്കിയതിന് ശേഷം ക്ലിപ്പ് ചെയ്തതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ കൂടുതലായിട്ടൊന്നുമില്ല, മുടി നന്നായിട്ടൊന്ന് ചീകി ഒതുക്കി വയ്ക്കും. മുന്നിൽ കുറച്ച് കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു, അതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ ഇൻട്രോ എടുക്കാൻ വിട്ടുപോയി, അത് ശേഷം ഞാൻ ഓർമ്മിച്ചത്. അപ്പോൾ മുടിയൊക്കെ കെട്ടി. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല കംഫർട്ടബിളാണ്, ചൂടാണെങ്കിലും നമുക്ക് ഇടാൻ പറ്റും, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ റെഡിയായി, എല്ലാവരും റെഡിയായി, നമുക്ക് ഒരുമിച്ച് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സെവൻത്ത് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോകാൻ ഓർത്തു, നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് റോഡിൽ വന്ന് ഇൻട്രോ എടുക്കുവാണ്. ഇവിടുന്ന് ഒരു 2 മിനിറ്റ് ദൂരം മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ നല്ലൊരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് ഓർത്തു നമുക്ക് ഒരുമിച്ചിട്ട് പോയി വരാം അവിടത്തേക്ക്. അപ്പോൾ നിങ്ങൾ റെഡിയായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ പോന്നോളൂ. എല്ലാവരും വീട്ടിലെത്തി. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. അതിനിടയ്ക്ക് ഞാൻ അവൻ്റെ കൂടെ കളിക്കാൻ പോയി. ഇവൻ്റെ പേര് പി ബി എന്നാണ്, പീലി എന്നും ചിലർ വിളിക്കും. ഭയങ്കര സ്നേഹമാണ് ആൾക്കാരോടൊക്കെ, എല്ലാവരോടും പ്രത്യേക ഇഷ്ടമാണ്. അത് നമുക്ക് ഷെയ്ക്ക് ആൻറ്റും അതുപോലെ തന്നെ ഉമ്മയൊക്കെ തരും. എല്ലാവരും ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പി ബി തന്നെയാണ്. എല്ലാവരും ഇതിനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കിയെടുത്ത്. അപ്പോൾ പാവം, അതിങ്ങനെ കുറേ സമയം എല്ലാവരും വന്ന് കണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ സമയം നമ്മുടെ കൂടെ കളിച്ചു, കുറേ തളർന്നു. ആദ്യമായിട്ടാണ് തോന്നുന്നു പി ബി ഇത്രയധികം ആൾക്കാരെ, 10-15 ആൾക്കാരെ ഒറ്റ സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് വീട്ടിൽ കയറി വരുന്നു. അങ്ങനെ ഇവനെ കൊഞ്ചിക്കുന്നു. എല്ലാം കൂടി ആയപ്പോൾ അവനൊരു വെപ്രാളം പോലെയായി. പക്ഷേ ഭയങ്കര സ്നേഹമാണ്, എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്ത് ഇരിക്കുന്ന ഇരിപ്പാണ് ഇവൻ. ഇവൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന പോലെയല്ല, സെപ്പറേറ്റ് ഭക്ഷണമാണ്. എങ്കിലും നമ്മൾ കഴിക്കുന്നതൊക്കെ കട്ട് തിന്നാനൊക്കെ വരും. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച മത്സ്യങ്ങളും പക്ഷികളൊക്കെ ഇവിടെ ഉള്ളതാണ്. എല്ലാം ആൻറ്റിയുടെ ഫേവറേറ്റാണ്. ആൻറ്റിക്ക് ഒരുപാട് പെറ്റ്സ് ഉണ്ട്. ആൻറ്റി ഒരു പെറ്റ് ലവറും കൂടെയാണ്. അപ്പോൾ ഇവൻ്റെ ഇരുത്തം കണ്ട് നിങ്ങൾ വിചാരിക്കും ഭയങ്കര പാവാണെന്ന്. പക്ഷേ ഭയങ്കര കുരുത്തക്കേടും കൂടി ഇവൻ്റെ കയ്യിലുണ്ട്. ആള് ഭയങ്കര കുരുത്തക്കേടുള്ളൊരു പാർട്ടിയും കൂടെയാണ്. എങ്കിലും ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ സമയം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു, എന്തൊക്കെയോ അത് പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. എങ്കിലും നല്ല അടക്കം ഒതുക്കം ഒക്കെയുള്ളൊരു കുട്ടിയായിട്ട് അവിടെ ഇങ്ങനെ കുറേ സമയം ഇരുന്നു. ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല, ഇത് നാഗവല്ലിയുടെ ചലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതെന്ന്? എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു, ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. എന്നാ അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത്? ഇത് നാഗവല്ലിയുടെ ചലങ്കയല്ല. ചുമ്മാ കടന്ന് തർക്കിക്കാൻ? ആരാ തർക്കിച്ച്? ഈവനിങ് ഒരു 7:30 ആയപ്പോൾ എല്ലാവർക്കും പിസ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ സബ്‌വേയിൽ വന്നു. ഇവിടെ പലതരത്തിലുള്ള
ഡിഷസ് കിട്ടും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് എടുത്തു. കാരണം എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഒരുപാട് പേര് ചോദിച്ചു ഇവിടെ കിട്ടുന്ന പിസ എങ്ങനത്തെയാണെന്ന്. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജസ്റ്റ് ഇതിവിടെ ആഡ് ചെയ്യുന്നത്. പിസ എന്ന് പറയുമ്പോൾ ഇതൊരു ഫ്ലാറ്റിസ എന്നാണ് ഇതിൻ്റെ ബേസ് വരുന്നത്. കാരണം അത്രയും ഫ്ലാറ്റ് ആയിട്ടുള്ള ബേസാണ്. അതിൻ്റെ മേലെ ഒരുപാടധികം വെജിറ്റബിൾസ് ഇടും. ഇത് നമുക്ക് ചൂസ് ചെയ്യാം എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നൊക്കെ പറയാം. അങ്ങനെ 4 പിസ മേടിച്ചു. ഈ ഒരു പിസ നോൺ വെജ് ചിക്കൻ പിസയാണ്. എനിക്ക് തോന്നുന്നു ജാംനഗറിലാകെ ചിക്കൻ പിസ കിട്ടുന്ന ഒരേ ഒരു സ്ഥലമാണ് സബ്വേ എന്ന് പറയുന്നത്. അപ്പം ആരെങ്കിലും ജാംനഗറിൽ നോൺ വെജ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. വലിയ റേറ്റൊന്നുമില്ല, ചെറിയ വിലയിൽ തന്നെ മേടിക്കാൻ പറ്റും. പിന്നെ ഇഷ്ടംപോലെ സോസുകൾ ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഒരു വലിയ കാര്യം. അപ്പം എല്ലാവരും കൂടെ കഴിച്ച് തളർന്നിരിക്കുന്ന ഒരു രംഗമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു.